കെ ടി കുഞ്ഞിക്കണ്ണൻ കൂടി ചേരുകയാണ്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബീഹാറിൽ വെച്ച് ആക്രമിക്കാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതി തയ്യാറാക്കിയിരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജൂലൈ 12 പട്നയിൽ നടന്ന റാലിക്കിടെ പ്രധാനമന്ത്രിയെ ആക്രമിക്കാനായിരുന്നു പദ്ധതി. ഇതിനായി പ്രത്യേക പരിശീലന ക്യാമ്പും പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ചു എന്നാണ് ഇ ഡി പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു അതിനോട്? ഇഡിക്ക് അങ്ങനെ ഒരു കുറ്റാന്വേഷണ ഉത്തരവാദിത്വം ഉണ്ടോ? NIA ആണോ അല്ല ED ആണോ? ED സാമ്പത്തിക കുറ്റാന്വേഷണം അന്വേഷിക്കുന്ന ഒരു സംവിധാനം. അല്ല, ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായ കണ്ണൂർ പെരിങ്ങത്തൂരിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ ഷെഫീഖ് പായത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ മോദിക്കെതിരെ ആക്രമണം നടത്താനുള്ള പദ്ധതിയെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. അത് ഇഡി ആണോ അല്ലെ NIA ആണോ? ഇഡി രജിസ്റ്റർ ചെയ്ത കേസിലാണ്. ഇഡി രജിസ്റ്റർ ചെയ്ത റിമാൻഡ് റിപ്പോർട്ടിൽ അവർ ഉദ്ധരിച്ചിരിക്കുകയാണ്. NIA ആയിരിക്കും, NIA പറഞ്ഞതായിരിക്കും. നമുക്കറിയില്ലല്ലോ അത്തരം കാര്യങ്ങളെ കുറിച്ച്. NIA ഒരു കുറ്റാന്വേഷണ ഏജൻസി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമ്മളെല്ലാവരും കാണേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ, മോഡി സർക്കാർ, തങ്ങൾക്ക് അനവിമതരായ എല്ലാ ആളുകളെയും ഇത്തരത്തിലുള്ള കേസുകൾ ഉൾപ്പെടുത്തി വേട്ടയാടുന്ന അവസ്ഥയുണ്ട്. എന്നാൽ സംഘപരിവാറിനെ പോലെ തന്നെ മറുവശം, അതായത് ഇസ്ലാമിക രാഷ്ട്രവാദം ഉയർത്തുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിൽ നിന്ന്, ഒരു ജിഹാദിസ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് PFI. ഈ കുറ്റാന്വേഷണ ഏജൻസികളുടെ ഈ കണ്ടെത്തലിനെ കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. അത് അന്വേഷണത്തിന്റെ ഭാഗമായി അവർ റിമാൻഡ് റിപ്പോർട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ സംഘപരിവാറിനെ പോലെ തന്നെ ഉള്ള ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. സംഘപരിവാറിന് വളരാൻ അതിന്റെ ഒരു കൗണ്ടർ ഏജൻസി ആയിട്ട് പോപ്പുലർ ഫ്രണ്ട് വേണം. അപ്പൊ സംഘപരിവാറും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ, അവരുടെ ഒരു സംയുക്ത അജണ്ട, രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിക്കുക എന്നൊരു അജണ്ട, ഇത്തരം നീക്കങ്ങൾക്ക് പിറകില് സംഘപരിവാറിനും അവരുടെ ഗവൺമെന്റിനുമുണ്ട് എന്ന കാര്യം കാണാതിരിക്കരുത്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, മറ്റൊരു കാര്യം കൂടി. അതായത് നമുക്കറിയാം ഇഡിയുടെ ഒക്കെ റെയ്ഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ 10 സംസ്ഥാനങ്ങൾ നടന്നിരുന്നു. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ഈ ഇത്തരത്തിലൊരു ഹർത്താൽ നടത്താൻ മറ്റ് സംസ്ഥാനങ്ങളിൽ തയ്യാറായില്ല, കേരളം മാത്രം ഇതിനായി തെരഞ്ഞെടുത്തു എന്നതടക്കം MD രമേശ് അടക്കം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത് സർക്കാർ ഇത്തരത്തിൽ ഇവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു ഇത് നിലനിൽക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? കേരളം ഒരു ഹർത്താലിന് തെരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? അത് മറ്റൊന്നുമല്ല, സംഘപരിവാർ ആഗ്രഹിക്കുന്നത് കേരളത്തെ ടാർഗറ്റ് ചെയ്യാണ്. കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ തകർന്നു, ക്രമസമാധാനം തകർന്നു, കേരളത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാവണം. അതിനുവേണ്ടി ഗവർണറെ കൊണ്ട് നാണക്കെട്ട വെളിപ്പെടുത്തലും പത്രസമ്മേളനവും നടത്തിച്ച അതേ കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഇംഗിതമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇന്നലത്തെ ഹർത്താൽ ആഹ്വാനത്തിലും അതേപോലെ തന്നെ ഈ അക്രമ സംഭവങ്ങളിലും കാണുന്നത്. നരേന്ദ്രമോദി സർക്കാർ എടുത്ത നടപടിക്കെതിരായിട്ട് ഇവിടെ രാജീവ് ആന്റണി നേതൃത്വം കൊടുക്കുന്ന KSRTC ബസ്സല്ലല്ലോ പൊളിക്കേണ്ടത്. 70 ബസ്സുകളാണ് ഇന്നലെ തകർത്തത്. പല സ്ഥലങ്ങളിലും ആക്രമണങ്ങൾ ഉണ്ടാക്കി, കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിനെ തകർക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, ഇതിൽ ഒരു അജണ്ടയുണ്ട്, സംഘപരിവാറിന്റെ അഭീഷ്ടമനുസരിച്ചുള്ള ഒരു അജണ്ടയുണ്ട്. അതുകൊണ്ട് സംഘപരിവാറിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ വക്താക്കൾ പറയുന്ന ഒരു കാര്യവും നമുക്ക് മുഖവിലക്കെടുക്കാൻ പറ്റില്ല. നമുക്ക് അവരെ, നമുക്കെല്ലാവർക്കും അറിയാം, അവരെ ഇത്തരത്തിൽ OIC എങ്ങനെയാണോ കേന്ദ്രത്തിൽ അവർ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ദേശീയ തലത്തിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഒരു സംഘടനയെ ഉപയോഗിച്ച് രാജ്യത്ത് വർഗീയ വിഭജനം ഉണ്ടാക്കാനുള്ള നീക്കാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ ഇവരുടെ പ്രവർത്തന കേന്ദ്രം കേരളമായി മാറുന്നു എന്നൊരു ആരോപണമുണ്ട്. അതുമാത്രമല്ല, മലയാളിയായ പിടികൂടിയ മലയാളിയായ ഷഫീഖിനെതിരെ ഗുരുതര ആരോപണം റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഖത്തറിലെ ഒരു കമ്പനിയിലായിരുന്നു ഇയാൾക്ക് ജോലി. ഈ ബന്ധങ്ങൾ വഴി ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പണം സമാഹരിച്ചു. ആകെ 130-120 കോടി രൂപ വിദേശത്ത് നിന്നും ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമാഹരിച്ചുവെന്നും ഇതിനുള്ള തെളിവുകൾ ലഭിച്ചുവെന്നും ED റിപ്പോർട്ടിലൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് കേരളം ഇത്തരത്തിലുള്ളൊരു കേന്ദ്രമായി മാറുന്നു? അതിന് തടയിടണ്ടേ? തീർച്ചയായിട്ടും കേരളം മാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്. അവരുടെ ദേശീയ ആസ്ഥാനം ഡൽഹി തന്നെയാണ്, നരേന്ദ്രമോദിയുടെ മൂക്കിന് താഴെയാണ് അവരുടെ പണ്ഡിത കേന്ദ്രങ്ങളൊക്കെ നിലനിൽക്കുന്നത്. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലുമാണ്. കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്യുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ ധാരയുടെ സാന്നിധ്യമുണ്ട്. ദേശീയതലത്തിൽ അതിന്റെ കാര്യമായ ഒരു അഭാവത്തിൽ എന്താണ്, ഈ RSSനും അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള പ്രതിവർഗീയവാദികൾക്കും ഒരേപോലെ പ്രവർത്തിക്കാനും സമൂഹത്തിലെ സാമുദായികമായ വിഭജനം, മതപരമായ വിഭജനം ഉണ്ടാക്കാനും കഴിയും.
കേരളം ഇവരുടെ ഒരു കേന്ദ്രമാണ് എന്നാണ് എൻഐഎ പറയുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, കേരളം മാത്രമല്ല കർണാടക ഇവരുടെ കേന്ദ്രമാണ്. കേരളത്തേക്കാൾ എത്രയോ ശക്തമാണ് അവർ കർണാടകയിൽ. അതേപോലെ തന്നെ യുപിയിൽ അവർക്ക് സ്വാധീനമുണ്ട്. അതേപോലെ തന്നെ രാജസ്ഥാനിലും ബീഹാറിലും അവർക്ക് സ്വാധീനമുണ്ട്. അപ്പൊ ഇത്തരം സംഘടനകൾ സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടക്കാവശ്യമായ ഒരു പരിസരം, ഒരു മണ്ണൊരുക്കി കൊടുക്കുകയാണ്. അവരുടെ ഇസ്ലാമോഫോബിയെ സാധൂകരിക്കുന്ന മുസ്ലിങ്ങൾ എല്ലാം മുസ്ലിമുമായി ബന്ധപ്പെട്ട എല്ലാം ഭീകരവാദമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള സംഘപരിവാറുടെ ഒരു അജണ്ടക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്, ഇസ്ലാമോഫോബിയെ ശരിവെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ PFI പോലുള്ള സംഘടനകളാണ്. ശ്രീ കെ പി കുഞ്ഞിക്കണ്ണൻ, മറ്റൊരു വസ്തുത, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘപരിവാർ BJP നേതാക്കൾ ആരോപിക്കുന്നത് പോലെ ഇത്തരത്തിൽ കേരളത്തിൽ ഇവർക്ക് വളക്കൂറുള്ളൊരു മണ്ണ് സജ്ജമാക്കി കൊടുക്കാൻ കേരള സർക്കാർ അത്തരത്തിൽ സഹായം നൽകുന്നു എന്നുള്ള ആരോപണത്തെ താങ്കൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് അല്ലേ? കേരളത്തിലെ ഇടതുപക്ഷ സർക്കാറും അതിന് പിറകിൽ പ്രവർത്തിക്കുന്ന CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുമാണ് ഈ പോപ്പുലർ ഫ്രണ്ടും RSS ഉൾപ്പെടെയുള്ള എല്ലാ വർഗീയവാദികളെയും നേരിട്ട് എതിർക്കുന്നത്. എന്ന് മാത്രമല്ല, അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടുകളെ അതിശക്തമായി പ്രതിരോധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മതപരമായ ഒരു വിഭജനം ഈ പഠിച്ച പണി 18 RSSഉം പോപ്പുലർ ഫ്രണ്ടും അതിന്റെ മുമ്പുള്ള NDF ഒക്കെ നടത്തിയിട്ടും നടക്കാതെ പോകുന്നത്. കേരളീയ സമൂഹത്തിൽ ഇതിനെ പ്രതിരോധിക്കുന്ന അതിശക്തമായ ഒരാശയ പരിസരം രൂപപ്പെടുത്തുന്നതിൽ, മതനിരപേക്ഷതയുടെ നിലപാടുകൾ ബഹുജനങ്ങളുടെ മനസ്സുകളിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ, ഓരോ ഘട്ടത്തിലും വിഭജനത്തിനും വിദ്വേഷത്തിനുമായി അവർ മുന്നോട്ട് വെക്കുന്ന അജണ്ടകളെ ചെറുത്തു തോൽപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് ഇടതുപക്ഷത്തിനുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അസാന്നിധ്യവും അഭാവവുമാണ് ഇത്തരം ശക്തികൾക്ക് മേൽക്കൈ നേടാൻ കഴിയുന്നത്. ശ്രീ കെ പി കുഞ്ഞുകണ്ണൻ, ഈ റെയ്ഡ് നടന്നതിന് പിന്നാലെ ധാരാളം പ്രതിഷേധം ഉണ്ടായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അതോടൊപ്പം തന്നെ ഹർത്താൽ നടന്നു. ഹർത്താലിനെ തുടർന്ന് KSRTC ബസ്സുകൾ അടക്കം ആക്രമിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ പ്രവർത്തകർ ഉണ്ടാക്കി. ഇതിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും അല്ലേ? തീർച്ചയായിട്ടും 10137 കേസെടുത്തില്ലേ, പല ആളുകളെ അറസ്റ്റ് ചെയ്തില്ലേ, ശക്തമായ നിലപാട് സ്വീകരിക്കും. അതൊരു പോലീസ് നടപടി മാത്രമായിരിക്കില്ല, കേരളത്തിലെ ബഹുജനങ്ങളെയാകെ ഇത്തരം ജിഞ്ചർ ഗ്രൂപ്പുകൾക്കെതിരായിട്ട് സമൂഹത്തെ വിഭജിക്കുകയും വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കുകയും സംഘർഷങ്ങളിലേക്ക്, ജനങ്ങളുടെ സമാധാന ജീവിതം തകർക്കുന്ന സംഘർഷങ്ങളിലേക്ക് നാടിനെ തള്ളിവിടുകയും ചെയ്യുന്ന ശക്തികളെ ഒറ്റപ്പെടുത്താൻ ആവശ്യമായ വലിയ ജനകീയ പ്രതിരോധം ഇടതുപക്ഷ പ്രസ്ഥാനം കെട്ടിപ്പടുക്കും.